ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 20-ാമത്തെയും 21-ാമത്തെയും വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. ഈ ലേഖനത്തിനകത്ത് ഏറ്റവും കൂടുതൽ പൗലോസ് ഊന്നി പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഈ സന്തോഷമുള്ള ഒരാൾ സന്തോഷിക്കാൻ പറയുന്നതും ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ സന്തോഷിക്കാൻ പറയുന്നതിനും രണ്ട് എഫക്റ്റാണ്. ഇപ്പം നമുക്ക് ഭയങ്കര സന്തോഷം വന്നാൽ നമ്മൾ പറയും വിഷമിച്ചൊക്കെ ഇരിക്കാതെ സന്തോഷിക്കുവേ. പക്ഷെ നമ്മൾ ഭയങ്കര ദുഃഖത്തിൽ കിടക്കുമ്പം മറ്റൊരാളോട് നമ്മൾ സന്തോഷിക്കാൻ പറയുമോ? പറയത്തില്ലേ. പൗലോസ് ജയിലിൽ കിടക്കുക, ഇന്ന് മിസ്സിങ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഒരു ചെറിയ പെറ്റിക്കസ് നമുക്കുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ മുഖം വാടും അല്ലേ. പിന്നെ ഇരുമ്പഴിക്കകത്ത് കിടന്ന് പൗലോസ് എന്താണ്? ഒരു സഭയോട് മുഴുവൻ സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ എന്ന് പറയാൻ കാരണം. ഈ സന്തോഷം അക്ഷരീക സന്തോഷമല്ല, ഇത് നമ്മളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സന്തോഷമാണ്. ഇവിടെ പൗലോസ് ഈ മൂന്നാം അധ്യായം വിവരിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധേയമായി പൗലോസ് വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് അധികം ആശ്രയിക്കാൻ വകയുണ്ട്. പക്ഷെ പൗലോസ് പറയുക, എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. എന്നിട്ട് ഒന്നുകൂടെ പറയുക, യേശു ക്രിസ്തുവിലെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണി. ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല, പിടിക്കാമെന്ന് വിചാരിച്ചോടുകയാണ്. പൗലോസിന്റെ ആ ലേഖനം ഭയങ്കര ഈടുറ്റ ലേഖനമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ കുതിച്ചു പായുകയാണ്. എന്നിട്ട് പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നാം കാത്തിരിക്കുന്നു. വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി തീർക്കും. ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു മൂന്ന് ഭാഗങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്തെ ഒരു പദമാണ് ധ്യാനിക്കാൻ പോകുന്നത്. പൗലോസ് പറയുക, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഒരു സ്വർഗീയ പൗരനാണെന്നുള്ള സത്യം തിരിച്ചറിയണം. രണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരാണെന്ന് തിരിച്ചറിയണം. മൂന്ന്, സ്തോത്രം, ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി മാറുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മൂന്ന് അറിവുകൾ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രതികൂലം വന്നപ്പോൾ ഒരു പാട്ട് പാടാൻ ഇറങ്ങിയവരല്ല നിങ്ങൾ. പോരാട്ടം വന്നപ്പം ദൈവമേ എന്ന് വിളിക്കാൻ വന്നവരല്ല നിങ്ങൾ. സ്തോത്രം, ഈ ലോകം ആമി സ്തോത്രം നമുക്ക് യോഗ്യമല്ല. നമുക്ക് ദൈവം ഒരിക്കലൊരു രാജ്യമുണ്ട്. രണ്ട് രീതി പൗരത്വം കരസ്ഥമാക്കാം. ഒന്ന്, ആ പൗരത്വത്തിൽ ജനിച്ചാൽ ഒരാൾക്ക് റോമൻ പൗരനാകാം. സ്തോത്രം അമ്മി. അല്ലെങ്കിൽ വില കൊടുത്ത പൗരത്വം വാങ്ങാം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതല്ല, ഞാൻ ഈ പൗരത്വത്തിൽ ജനിച്ചയാളാ. എങ്കിലും പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുക, സ്തോത്രം, നിനക്ക് ലഭിച്ച ഇവിടുത്തെ പൗരത്വം അല്ല വലുത്, നീ ഒരു സ്വർഗീയ പൗരനാണ്. കണ്ടോ, സ്തോത്രം. കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ കൊണ്ടിരുത്തി. അപ്പൊ രക്ഷിക്കപ്പെട്ടു, ഇപ്പൊ എവിടാ ഇരിക്കുന്നേ? പുത്രൻ്റെ രാജ്യത്തിലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നമ്മൾ വ്യത്യസ്തരാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും സ്വർഗവുമായി കണക്ട് ചെയ്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മുഴുവൻ. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പിന്മാറിപ്പോകുന്ന കാര്യത്തിൽ എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
ഞാൻ അത് നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. 6-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 4-ാം വാക്യം മുതലാണ്, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും രക്ഷിക്കപ്പെട്ടൊരു ദൈവം ഇതിൽ രക്ഷിക്കപ്പെട്ട നാള് മുതൽ അവൻ സ്വർഗീയ ദാനങ്ങൾ എന്ത് ചെയ്യുക? ആസ്വദിക്കുക. എന്തുവാണ്? എന്താണ് ഒന്ന് പറഞ്ഞ? എന്ത് ചെയ്യുക? ആസ്വദിക്കുക എന്ന് പറഞ്ഞ എന്തുവാ? ആസ്വദിക്കുക എന്ന് പറഞ്ഞ എന്തുവാ? ഈ ആസ്വദിച്ച് കഴിക്കുക എന്ന് പറഞ്ഞ എന്തുവാ? ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്, നിങ്ങൾ ശ്രദ്ധിച്ച്, പാവയ്ക്ക ജ്യൂസ് ആസ്വദിച്ചല്ല കുടിക്കുന്ന ആണോ? ഒറ്റ വലിക്ക് സ്തോത്രം. എന്നാ ഐസ്ക്രീമോ കണ്ടിട്ടില്ലയോ? ഇത്രയും 10 രൂപയുടെ ഒരു കപ്പ് ഐസ്ക്രീമും വാങ്ങിച്ച് ഇത്തിരിയുള്ളൊരു കമ്പും കൊണ്ട് 4.5 മണിക്കൂർ കുത്തി കൊട്ടിച്ച് പൊട്ടിച്ച് നാക്കാലൊഴിച്ച് ഇപ്പോൾ എഴുന്നേറ്റ് പൊക്കളയരുത്, പിന്നെ പോകുമ്പോൾ കുടിച്ചോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാ എന്തുവാ ആസ്വദിച്ച ഐസ്ക്രീമൊക്കെ കഴിച്ച ചൊല്ലാതെ ഇറങ്ങി വരുമ്പം നമ്മളൊരു അവരോട് പറയുക, ഒരു കാപ്പിയുടെ കുടിക്കാൻ പറഞ്ഞ അവർ വേണ്ട, എന്താ ഇപ്പൊ ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് പോകും. ഇവിടെ എബ്രഹിം ലേഖന കർത്താവ് പറയുക, നിങ്ങൾ ആസ്വദിക്കുന്നത് എന്തുവാ? സ്വർഗീയ ദാനങ്ങളെ ആസ്വദിക്കുക. കണ്ടോ, യഥാർത്ഥമായിട്ട് യേശുവിനെ കണ്ടൊരു ദൈവവൈതലാണ് ഈ ഭൂമിയിൽ സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നത്. കരഞ്ഞ് ജീവിക്കണമെന്നല്ല ബൈബിളിൽ. ഈ നമ്മുടെ ഒരു പ്രശ്നം എന്താ പറയുക, കർത്താവ് പറഞ്ഞ് 2 കൈ നീട്ടിച്ച് പറയാം, നിന്റെ ഭാര എൻ്റെ മേലോട്ടിട്, ഞാൻ നിന്നെ പുലർത്തിക്കോളാം. നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ജീവനുണ്ട് ഇത് കർത്താവിന് കൊടുക്കുകയല്ല. നമ്മൾ പറയുന്നത് ഇത് നമ്മൾ തന്നെ എടുത്തോളാം. ചെല്ലൊക്കെ പറയുന്ന കേട്ടാ അങ്ങ് സങ്കടം തോന്നും, എന്നെ ദൈവം ഇതിനായിട്ട് അങ്ങ് വിളിച്ചേക്കോ? എന്തിനാ ഉരുകി ജീവിക്കാൻ, കരഞ്ഞോണ്ട് ജീവിക്കാൻ? അങ്ങനെയൊന്നും അല്ല ദൈവത്തിൻ്റെ ദൂത്. ഇതിന് വചനം കേട്ട ചിലരോടൊക്കെ ഞാൻ പരിശുദ്ധാത്മാവി പറയുക, നീ സ്വർഗീയ ദാനങ്ങളെ എന്ത് ചെയ്യണം? ആസ്വദിച്ച് ജീവിക്കണം. ഒരു നല്ല ഹാലേലൂയ പറഞ്ഞാട്ട്. നീ വചനം കേട്ടോണ്ടിരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അമ്മ ആസ്വദിച്ച് ജീവിക്കേണ്ടൊരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ജീവിതം. സ്വർഗീയ ദാനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്വദിക്കണം. അടുത്ത നോക്കി, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഇപ്പൊ ആസ്വദിക്കുന്ന വരുവാനുള്ള ലോകത്തിന്റെ ശക്തി, നീ ഇവിടെ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വരാനുള്ള ലോകത്തിന്റെ ശക്തിയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കണ്ടോ, ഇവിടെ ഇരുന്നോണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങളെ അനുഭവിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. അതാണ് രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിന്റെ, ഐ മീൻ ലൈഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. പത്രോസിന്റെ 1-ാം ലേഖനത്തില് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നൊരു പദമുണ്ട്, 1-ാം അധ്യായം 4-ാം വാക്യം, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായിട്ടാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. എന്തിനാ വീണ്ടും ജനിച്ച? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായിട്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ വീടും കാറും ഉണ്ടാകാനൊന്നും അല്ല, അതെല്ലാം ദൈവത്തിൻ്റെ കോംപ്ലിമെൻറ്റാണ്. ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലാത്തവനായിട്ടൊരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നു, ഒന്നുമില്ലാത്തവനായി ഒരു മനുഷ്യൻ മരിക്കുന്നു. നാളെ രാവിലെ നമ്മളിവിടെ ഉണ്ടോന്ന് അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാമോ? ഒരുത്തർക്കും പറയാൻ പറ്റത്തില്ല. നീ ഇന്ന് കോടീശ്വരനായാലും 60,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന ആളായാലും 600 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന ആളായാലും മരിച്ചാൽ എല്ലാവർക്കും മരണം കഴിയുമ്പോൾ ഒരുപോലെ. പക്ഷേ 600 സ്ക്വയർ ഫീറ്റിലാണ് നീ താമസിക്കുന്നതെങ്കിലും നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലൊരു പാർപ്പിടമുണ്ട്. എത്ര പേരതിന് ആമീൻ പറയും? അതൊക്കെ ഞാനിന്ന് പ്രസംഗിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പം നിങ്ങൾ നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് എന്തിനാ? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായിട്ടാണ് ആമീൻ ദൈവത്തിന് സ്തോത്രം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ആമീൻ ബൈബിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ആമീൻ നമ്മുടെ പിതാക്കന്മാർ ഈ ഭൂമിയിൽ വെച്ച് തങ്ങൾ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റു പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ ഭൂമി വെച്ച് എന്തുവാ? നാം അന്യരും പരദേശികളും. ഹല്ലേലൂയ. ചെല്ലൊക്കെ പറയത്തില്ലയോ, അമ്മീ സ്തോത്രം, നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുമെന്നൊക്കെ. ആരും ഓടിക്കണ്ട, ഞങ്ങൾ പൊക്കോളാം. കർത്താവിങ്ങ് വന്നേച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയം വരുമ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തോളും.
പൊക്കോളും. ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ അന്യരും പരദേശികളും. ഒരാൾ വലിയ വീട് വെച്ചാണെങ്കിൽ നിങ്ങൾ അസൂയപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങൾക്ക് ഇതിനെക്കാട്ടി വലിയ വീട് സ്വർഗത്തിലുണ്ട്. ഒരാൾ സുന്ദരനാകുമ്പോൾ നിങ്ങൾ അതുപോലെ സുന്ദരനാകാത്തോണ്ട് പേടിക്കുമെന്നും വേണ്ട, നിങ്ങൾക്കൊരു തേജസ്സിൻ്റെ ശരീരം ഉടനെ കിട്ടും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഈ ഭൂമിയിൽ തരുന്ന 70-80 വർഷം ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീവിച്ചാൽ ഓ നിനക്ക് ദൈവം ഒരുക്കുന്നത് ശ്രേഷ്ഠമേറിയ പദവിയാണ്.